So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. പ്രധാനമന്ത്രി ബിജെപി പറയുന്നതെന്താണ്? ഒരു രാജ്യം, ഒരു ആളുകൾ, ഒരു ദേശം, ഒരു നേതാവ്. ഇതാണ് ബിജെപിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും. And this is a fundamental misunderstanding of our country. ഇതെന്ന് പറയുന്നത് ഒരു ദേശം, ഒരു നേതാവ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. ബിക്കോസ് ലാംഗ്വേജ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഇംപോസ്ഡ് ഫ്രം ദി ടോപ്പ്. Language is something that comes out from inside the person, inside the heart of the person. Or arthathil parayumbol bhasha ennu parayunnathu mugalil ninnu adichelpikkunna onnalla. Bhasha ennu parayunnathu manushinte ullil ninnu manushinte hrudayathil ninnu uruthirinju varunna onnaanu bhasha. To tell a person from Kerala that your language is inferior to Hindi, for example, is a insult to the people of Kerala. ഉദാഹരണത്തിന്, കേരളത്തിലെ ആളുകളോട് നമ്മൾ മലയാളികളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷയായ മലയാളം ഹിന്ദിയേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ അത് മലയാളത്തോടും മലയാളികളോടുമുള്ള അപമാനമാണ്. ഇറ്റ് ഈസ് ലൈക്ക് സെയിങ് വാട്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട് ഈസ് ഇൻഫീരിയർ ടു വാട്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ഓഫ് എ പേഴ്സൺ ഇൻ ഉത്തർപ്രദേശ്. അത് ഇങ്ങനെ പറയുന്നതിന് തുല്യമാണ്, മലയാളിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം, മലയാളിയുടെ ഹൃദയത്തിൽ വരുന്ന ഭാഷ, അത് ഉത്തർപ്രദേശിലുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഭാഷയെക്കാളും അതിനേക്കാളും താഴെയാണെന്ന് നിങ്ങളോട് പറയുന്നതിന് തുല്യമാണ്. മലയാളം ഇസ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ്, ഇറ്റ് ഈസ് യുവർ ലിങ്ക് ടു യുവർ സിവിലൈസേഷൻ. മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല, മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരത്തോടെ, കേരളത്തിന്റെ നാഗരികതയോടെ മലയാളികൾക്കുള്ള ബന്ധമാണ്. When a child is taught Malayalam, he is not just being taught how to speak, he is being taught the history of Kerala, the culture of Kerala, the affection, the respect of Kerala. That's what he is being taught. ഉദാഹരണത്തിന് മലയാളം പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനെ വെറുമൊരു ഭാഷ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, കേരളത്തിന്റെ ചരിത്രമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്, കേരളത്തിന്റെ സംസ്കാരമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് കേരളത്തിലുള്ള ബഹുമാനവും സ്നേഹവുമാണ് മലയാള ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ഹി ഈസ് നോട്ട് ജസ്റ്റ് ബീങ് ടോട്ട് ഹൗ ടു സ്പീക്ക്, ഹി ഈസ് ബീങ് ടോട്ട് ഹൗ ടു ലിസൺ, ഹി ഈസ് ബീങ് ടോട്ട് ഹൗ ടു ബിലീവ്, ഹി ഈസ് ബീങ് ടോട്ട് ഹൗ ടു റെസ്പെക്ട്. ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് കം ഔട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ലാംഗ്വേജ്. ഒരു കുഞ്ഞിനെ നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ആ കുഞ്ഞിനെ കേൾക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്, ആ കുഞ്ഞിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഭാഷയിലൂടെ ആശയവിനിമയം മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, മറ്റുള്ളവരെ കേൾക്കൽ, സംസ്കാരം പഠിക്കൽ, ഇതെല്ലാമാണ് ഭാഷയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ സെയിം ഫോർ ഹിസ്റ്ററി, ഇറ്റ് ഈസ് ദ സെയിം ഫോർ കൾച്ചർ, ഇറ്റ് ഈസ് ദ സെയിം ഫോർ റിലിജൻ, ഇറ്റ് ഈസ് ദ സെയിം ഫോർ ലാംഗ്വേജ്. ദീസ് തിങ്സ് emerge from inside a person. ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രമാകട്ടെ, സംസ്കാരമാകട്ടെ, മതമാകട്ടെ, എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്, ഉത്ഭവിച്ചു വരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. It is like looking at a bouquet of flowers and telling the red rose that we don't like that you are red, we want you to be white. ഇത് പൂക്കളെല്ലാം നിറഞ്ഞ ഒരു ബൊക്കയെ നോക്കി പറയുകയാണ്, ചുവന്ന പൂവിനോട് നോക്കി പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ ചുവന്ന പൂവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മറ്റു നിറത്തിലേക്ക് മാറണം എന്നത് ചുവന്ന പൂവിനോട് നോക്കി പറയുന്നത് പോലെയാണ്. അനേകം ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മറ്റു ഭാഷയെക്കാൾ ചെറുതാണ്, മോശമാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് സെയിങ് ടു എ ബൊക്കേ ഓഫ് ഫ്ലവേഴ്സ് ദാറ്റ് വി വാണ്ട് എവറി ഫ്ലവർ ടു ബി വൈറ്റ്, വി ഡോണ്ട് വാണ്ട് റെഡ് ഫ്ലവേഴ്സ്, വി ഡോണ്ട് വാണ്ട് പർപ്പിൾ ഫ്ലവേഴ്സ്, വി ഡോണ്ട് വാണ്ട് യെല്ലോ ഫ്ലവേഴ്സ്, വി ജസ്റ്റ് വാണ്ട് വൈറ്റ് ഫ്ലവേഴ്സ്. ബൊക്കയിൽ നോക്കി പറയുകയാണ്, എല്ലാ പുഷ്പങ്ങളോടും പറയുകയാണ്, നിങ്ങൾ എല്ലാം വെള്ള കളറിലാവണം, നിങ്ങൾക്ക് ചുവന്ന നിറം വേണ്ട, പച്ച നിറം വേണ്ട, എല്ലാ കളറുകളും വെള്ള കളറിലാവണം എന്ന ഒരു ബൊക്കയെ നോക്കി പറയുന്നത് പോലെയാണ് എല്ലാ ഭാഷകളും മാറ്റി ഒരേ ഭാഷ മാത്രം മതി എന്ന് പറയുന്നത്. And India is like a bouquet of flowers. ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ നിറങ്ങളിലുള്ള വിവിധ പുഷ്പങ്ങൾ ചേർന്ന ഒരു ബൊക്കെ പോലെയാണ്. And every flower has to be respected because every flower promotes the beauty of the bouquet. അതിലെ ഇന്ത്യ എന്ന് പറയുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ചേർന്ന ഈ ബൊക്കയിലെ ഓരോ പൂവും ബഹുമാനിക്കപ്പെടണം, കാരണം ഇതിലെ വിവിധ നിറത്തിലുള്ള ഓരോ പൂവും ആ ബൊക്കയുടെ സൗന്ദര്യം കൂട്ടുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും കൂട്ടുന്നു. And this idea that India should have only one leader is an insult to every single young Indian person. ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവ് മതി എന്ന്
ആശയം ഭാരതത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള അപമാനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Why can a young boy or girl who is in her school not be a leader? എന്തുകൊണ്ടാണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്തുകൊണ്ട് ഒരു നേതാവായി കൂടാ? എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ നേതാവായി കൂടാ? Why can one of our brothers who is driving the auto rickshaw not be a leader? നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ ഒരു സഹോദരന് എന്തുകൊണ്ട് ഒരു നേതാവായി കൂടാ? Why can one of our police people not be a leader? What does it mean? One leader. Why one leader? There should be millions of leaders in India. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിലുള്ള നമ്മുടെ ഒരു സഹോദരന് നേതാവായി കൂടാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരേ ഒരു നേതാ ഇവിടെ ലക്ഷക്കണക്കിന് നേതാക്കൾ ഈ രാജ്യത്തുണ്ടാവണം? എന്തുകൊണ്ടാണ് ഇവർ ഒറ്റ ഒരു നേതാവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture, and they want to impose something from the top. ഇതാണ് ഞങ്ങളും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതിനെ കേൾക്കാനും അവരുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും ബഹുമാനിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതേസമയം ബി ജെ പി ചെയ്യുന്നത് മുകളിൽ നിന്ന് അവരെ വിശ്വസിക്കുന്ന ആശയധാര ഈ രാജ്യത്തെ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ്. ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം.